നമസ്കാരം. അനുപമയ്ക്ക് ശേഷം സ്വന്തം കുഞ്ഞിനെ തേടി ഭരണകൂട ബാധിതരുകൾ മുട്ടി തിരുവനന്തപുരത്ത് മറ്റൊരമ്മ. കുട്ടിയെ കാണാൻ എന്ന വ്യാജേന വീട്ടിലെത്തിയ പിതാവ് 4 വയസ്സുകാരനെയും കൊണ്ട് ബൈക്കിൽ കടന്നു കളഞ്ഞു എന്ന പരാതിയാണ് അമ്മ മുന്നോട്ട് വയ്ക്കുന്നത്. ബംഗളൂരു മലയാളിയായ നന്ദകുമാറിനെതിരെ ഭാര്യ ആര്യങ്കോട് സ്വദേശി ചിത്രയാണ് പോലീസിൽ പരാതി നൽകിയത്. നന്ദകുമാറിനെത്തിയ അയാളുടെ സഹോദരനെ പോലീസ് പിടികൂടിയെങ്കിലും കാര്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കേസിനാസ്പദമായ നാടകീയമായ സംഭവം. ബംഗളൂരുവിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ചിത്ര. ഭർത്താവുമായി പിരിഞ്ഞ് മകനോടൊപ്പമാണ് കഴിഞ്ഞ 8 മാസമായി ചിത്ര ആര്യങ്കോട്ടുള്ള വീട്ടിൽ താമസിക്കുന്നത്. തിങ്കളാഴ്ച മകന്റെ 4ാം ജന്മദിനമായിരുന്നു. അതിനോടനുബന്ധിച്ച് നന്ദകുമാർ ഒരു കേക്ക് ഓർഡർ ചെയ്തിരുന്നു. രാത്രി 9 മണിയോടുകൂടി ആ കേക്ക് വീട്ടിലെത്തി. പിറ്റേന്ന് രാവിലെ 11 മണിയോടുകൂടി നന്ദകുമാർ സഹോദരനോടൊപ്പം കുട്ടിയെ കാണണമെന്ന ആവശ്യവുമായി വീട്ടിലെത്തി. കുട്ടിയെ എടുത്തുകൊണ്ട് നന്ദകുമാർ ബൈക്കിലേക്ക് കയറുമ്പോൾ ബൈക്ക് യാത്ര ഇഷ്ടമായ മകനെ വെച്ചുകൊണ്ട് ചെറിയ ദൂരം ഓടിക്കാനാണ് എന്നാണ് ചിത്ര കരുതിയത്. നന്ദകുമാറിന്റെ സഹോദരൻ അവിടെ ഇരിക്കുന്നതിനാൽ ആർക്കും സംശയം തോന്നിയതുമില്ല. എന്നാൽ മകനെയും കൊണ്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോയ നന്ദകുമാർ പിന്നീട് തിരിച്ചു വന്നില്ല എന്നാണ് ചിത്ര പറയുന്നത്. അസ്വാഭാവികത തിരിച്ചറിഞ്ഞ ഉടനെ തന്നെ ചിത്ര ആര്യങ്കാവ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പരാതി പറയുകയും അവർ നന്ദകുമാറിനെ ബന്ധപ്പെടുകയും ചെയ്തു. കുട്ടിയെയും കൊണ്ട് വസ്ത്രമെടുക്കാൻ വന്നതാണ് എന്നും ഉടൻ തിരിച്ചെത്തുമെന്നുമാണ് ഇയാൾ മറുപടി നൽകിയത്. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അയാൾ സഞ്ചരിച്ചിരുന്ന വാടകയ്ക്കെടുത്ത ബൈക്ക് കാട്ടാക്കടയ്ക്ക് സമീപത്തെ മംഗലയ്ക്കിൽ നിന്നും പോലീസ് കണ്ടെത്തുകയും ചെയ്തു. അവിടെ നിന്നും അയാൾ ബസ്സിൽ കയറിയെന്നാണ് കരുതുന്നത്. റെന്റെ ബൈക്കിൽ എത്തിയത് തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് വാദം. സഹോദരനെ ചിത്രയുടെ വീട്ടിലിരുത്തിയ ശേഷമായിരുന്നു മകനുമായി ഇയാൾ കടന്നു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുമെന്ന് ഏവരും കരുതി. എന്നാൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആയതോടുകൂടി സംഭവത്തിന്റെ ഗൗരവം പോലീസിനും മനസ്സിലായി. ഇതോടുകൂടി അന്വേഷണവും വ്യാപകമാക്കി. കണ്ണൂരിലെ തളിപ്പറമ്പാണ് നന്ദകുമാറിന്റെ വീട്. ഇവിടെയും കുട്ടിയെ തേടി പോലീസ് എത്തി. പക്ഷേ തുമ്പൊന്നും ലഭിച്ചിട്ടില്ല. കുട്ടിയെ കൊണ്ടുപോകുന്ന കാര്യം തനിക്കറിയില്ലായിരുന്നുവെന്നും കുഞ്ഞിനെ കാണാനെന്ന് പറഞ്ഞിട്ടാണ് തന്നെ കൂട്ടിക്കൊണ്ടു വന്നത് എന്നുമാണ് സഹോദരൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. 2 ദിവസം കസ്റ്റഡിയിൽ വെച്ച സഹോദരനെ ഇന്നലെ പോലീസ് ജാമ്യത്തിൽ വിട്ടു. നന്ദകുമാറിന് ചില സ്വഭാവ വൈകൃതങ്ങളുണ്ട് എന്നും അതിനാലാണ് അയാൾ കുട്ടിയെ കൊണ്ടുപോകുന്നതിൽ ഭയമെന്നും കുട്ടിയുടെ അമ്മ ചിത്ര മറുനാടനോട് പറഞ്ഞു. ആര്യങ്കോട് സിയായുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കണ്ണൂരിലും ബംഗളൂരുവിലും തിരച്ചിൽ നടത്തുന്നു. നന്ദകുമാറിനെ പറ്റി സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നും ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നും CI അറിയിച്ചു. നന്ദകുമാറിന് കുതിരപ്പന്തയത്തിലും അതിനു സമാനമായ പല പണ ഇരട്ടിപ്പിലും പങ്കുണ്ട് എന്ന് ചിത്ര പറയുന്നു. ഇതാണ് അമ്മയുടെ ആശങ്കയ്ക്ക് കാരണം. തളിപ്പറമ്പിലെ വീട്ടുകാർക്കും നന്ദകുമാറിനെ പറ്റി ഒന്നും അറിയില്ല എന്നാണ് പോലീസ് നൽകുന്ന സൂചന.